നമസ്കാരം സി ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഞങ്ങൾ അഭയാർത്ഥികളെ കേറ്റുകയേയില്ല, അങ്ങനെ ഒരു പരസഹായം ഞങ്ങൾക്ക് വേണ്ടേ വേണ്ട എന്ന് പറഞ്ഞിരുന്ന പോളണ്ടിലേക്ക് അഭയാർത്ഥി പ്രവാഹം. അയൽ രാജ്യമായ ബെലാറസ് പണി പറ്റിച്ചിരിക്കുന്നു. ലോകമെമ്പാട് നിന്നും അഭയാർത്ഥികളെ വിളിച്ചു വരുത്തി തങ്ങളുടെ അതിർത്തിയിലേക്ക് വിടുന്നു വന്ന പോളണ്ട്. അഭയാർത്ഥികൾ വേലി പൊളിച്ച് അകത്ത് ചാടുമ്പോൾ അകത്ത് പ്രവേശിച്ചവരെ പോലും ബലപ്രയോഗത്തിലൂടെ തിരിച്ചയക്കാൻ 20,000 പട്ടാളക്കാരെ നിയോഗിച്ചിരിക്കുകയാണ് പോളണ്ട്. എന്നാൽ കൊടും തണുപ്പിൽ കാട്ടുപ്രദേശത്ത് ജീവൻ മരണ പോരാട്ടം നടത്തി ദയനീയാവസ്ഥയിലെത്തിയിരിക്കുന്ന അഭയാർത്ഥികൾ, അവരോട് പോളണ്ട് ദയവ് കാണിക്കുമോ? അവർ തിരിച്ചു പോകുമോ? നമ്മൾ ചർച്ച ചെയ്യുന്നു പോളണ്ടിൽ എന്താണ് സംഭവിക്കുന്നത്. ഓക്കെ, എന്താണ് പോളണ്ടിൽ സംഭവിക്കുന്നത്? പോളണ്ടിന്റെ അതിർത്തിയിൽ അഭയാർത്ഥികൾ തിങ്ങിക്കൂടുന്നു. സൈനികരും പോലീസുകാരും അഭയാർത്ഥികളെ അടി ഓടിക്കാൻ പരിശ്രമിക്കുന്നു. അവരെ ടെന്റടിച്ച് അവിടെ താമസിക്കുന്നു. കടുത്ത തണുപ്പിലും അവിടെ താമസിക്കുന്നു. 5-6 പേര് ഇതിനകം മരണമടഞ്ഞു. ഇവിടെ നമ്മൾ കാണുന്നത് ബെലോറസ് പോളണ്ടിന്റെ അതിർത്തിയിലാണ് ഇത് സംഭവിക്കുന്നത്. റിപ്പബ്ലിക് ഓഫ് ബെലോറസ് എന്നറിയപ്പെടുന്ന രാജ്യം ബൈലോറഷ്യ എന്നായിരുന്നു നേരത്തെ അറിയപ്പെട്ടിരുന്നത്. 91 സോവിയറ്റ് യൂണിയന്റെ പതനത്തോടുകൂടി സ്വതന്ത്ര രാജ്യമായി തീർന്നതാണ് ബെലാറസ്. ഈ ബെലാറസിന്റെ അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ റഷ്യ, ഉക്രൈൻ, പോളണ്ട്, ലിത്വേനിയ, ലാത്വ എന്നീ രാജ്യങ്ങളാണ്. 94 മുതല് ബെലാറസിന്റെ പ്രസിഡന്റ് ആയിട്ടിരുന്നത് അലക്സാണ്ടർ ലുക്കോഷെങ്ക എന്ന ആളാണ്. ഇപ്പം ഈ അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പില്, കഴിഞ്ഞ വർഷം നടന്ന തെരഞ്ഞെടുപ്പില് 80% വോട്ടുകൾ ലുക്കോഷെങ്ക നേടി എന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. ഇത് ഒരിക്കലും സാധ്യമല്ല എന്ന് ആഗോള നിരീക്ഷകരും അവിടുത്തെ പ്രതിപക്ഷവും ആരോപിക്കുന്നു. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പരിണിത ഫലമായിട്ട് ആഭ്യന്തര കലഹവും അല്ലെങ്കിൽ ഒരു അസ്ഥിരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമാണ് അവിടെ ഇപ്പോൾ ഉള്ളത്. മറ്റു രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ യൂറോപ്യൻ യൂണിയനും അമേരിക്ക പോലുള്ള രാജ്യങ്ങളും ബെലാറസിന് മേലെ ചെലുത്തുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളിലാണ് പോളണ്ടുമായിട്ട് ഉള്ള അതിർത്തി തുറന്നു കൊടുക്കുകയാണ്. അപ്പൊ ഇത് യൂറോപ്യൻ യൂണിയനോട് അദ്ദേഹത്തിന് എന്തോ പകയുണ്ട്. ഇങ്ങനെ ഒരു പക വീട്ടുന്നതിനായിട്ട് അഭയാർത്ഥി പ്രവാഹം ബോധപൂർവം സൃഷ്ടിക്കുകയാണ്. നമുക്കറിയാം അഭയാർത്ഥികളെ വെച്ചുകൊണ്ട് വിലപേശുന്ന മറ്റു രാജ്യങ്ങളുമുണ്ട്, തുർക്കി പോലുള്ളവ. ബെലാറസും അതേ പാത തന്നെ പിന്തുടരുന്നു എന്ന് നമുക്ക് കാണാം. നമ്മൾ ഇതിനെ കുറിച്ച് പറയുമ്പോൾ ഈ അലക്സാണ്ടർ ലുക്കാഷെങ്കോയുടെ ശൈലിയൊക്കെ ആളുകൾ അറിയുന്നത് നല്ലതായിരിക്കും. കാരണം അദ്ദേഹം ഇപ്പോൾ അതിനെ നിഷേധിക്കുന്നുണ്ട്. ഞാനല്ല ഈ അഭയാർത്ഥികളെ അങ്ങോട്ട് വിടുന്നതെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം കുറച്ചു നാൾ മുമ്പ് നടത്തിയ ഒരു പ്രസ്താവന നമ്മൾ ഓർത്തു കഴിഞ്ഞാൽ ഇത് ആരാണെന്ന് മനസ്സിലാവും. കാരണം അദ്ദേഹം പറഞ്ഞു, മയക്കുമരുന്നും അഭയാർത്ഥികളും വരാതെ ഇതുവരെ ഞങ്ങൾ യൂറോപ്യൻ യൂണിയനെ കാത്തു, എന്നാൽ അല്ലെങ്കിൽ ഞങ്ങൾ തടഞ്ഞു നിർത്തി, എന്നാൽ ഇനി നിങ്ങൾ തന്നെ അവരെ ഓടിച്ചിട്ട് പിടിക്കേണ്ടി വരും എന്നൊരു പ്രയോഗം അദ്ദേഹം പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പഴയ കാലത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ പ്രസിഡന്റ് ആയ ഉടനെ തന്നെ അദ്ദേഹം റഷ്യയുമായിട്ടുള്ളൊരു ബന്ധം വീണ്ടെടുക്കുകയും റഷ്യയിൽ ഉണ്ടായിരുന്ന ഏകാധിപതികളുടേത് പോലുള്ള ഒരു സ്വഭാവം അദ്ദേഹം കാണിക്കുകയും ചെയ്തു. അതിന്റെ ഒരു ആദ്യത്തെ പ്രതിഫലനം നമ്മൾ കാണുന്നത് പ്രതിപക്ഷ പാർട്ടികളിൽപ്പെട്ട ആ തുടക്ക സമയത്ത് തന്നെ സെനോൻ പസ്നായക്ക് അതുപോലെ സെർജി നവുംചിക് എന്ന് പറയുന്ന രണ്ട് പ്രതിപക്ഷ നേതാക്കൾ അപ്പോൾ തന്നെ അമേരിക്കയിൽ അഭയം തേടിയ ഒരു സംഭവം ഉണ്ടായി. ഇനി ഈ അടുത്ത കാലത്ത് നമ്മൾ വേറൊരു സംഭവം ഞാൻ പറയാം. അതായത് ഗ്രീസിൽ നിന്ന് ലിത്വേനിയയിലേക്ക് പോകുന്നൊരു വിമാനം, അത് ബെലാറസിന്റെ മുകളിൽ കൂടെ പറക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് പറക്കുന്നു എന്നറിഞ്ഞിട്ട് അവർ ആ വിമാനത്തെ പിടിച്ച് താഴെ ഇറക്കുകയാണ്. എന്നിട്ട് വിമാനത്തിൽ ഉണ്ടായിരുന്ന ഒരു റോമൻ പ്രോസ്തേവിച്ച് എന്ന് പറയുന്ന ഒരു എക്സൈലായിരിക്കുന്ന, അത് പ്രവാസത്തിലായിരുന്ന ഒരു മാധ്യമപ്രവർത്തകൻ, ബെലാറസിനെതിരായി ശക്തമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളെ അവര് ഇങ്ങനെ മുകളിൽ കൂടെ കടന്നുപോയി വിമാനം താഴെ ഇറക്കി അറസ്റ്റ് ചെയ്തു. ഒരു സ്റ്റേറ്റ് ഹൈജാക്കിംഗ് എന്ന പദമാണ് മാധ്യമങ്ങൾ ഇതിനെ ഉപയോഗിച്ച് കാണുന്നത്. ഒരു രാജ്യം തന്നെ ഒരു വിമാനത്തെ ഹൈജാക്ക് ചെയ്യുക. അതുപോലെ തന്നെ 2005 ഒരു സംഭവമുണ്ട്. അതായത് പോളിഷ് വംശജര് ഉപയോഗിച്ചിരുന്ന ഒരു കെട്ടിടത്തില്, അതായത് ബെലാറസിൽ തന്നെ താമസിക്കുന്ന പോളിഷ് വംശജര്, അവിടെ 400,000 പോളിഷുകാരുണ്ടെന്നാണ് പറയുന്നത്, അവരുടെ കെട്ടിടത്തിലേക്ക് ബോംബിട്ടു. അന്ന് പോളണ്ട് ഇവരോട് ക്ഷോഭിച്ചിട്ട് അവിടെ നിന്ന് അംബാസഡറെ തിരിച്ചു വിളിച്ച സംഭവമൊക്കെ 2005 ഉണ്ടായതാണ്. മാത്രമല്ല ഇടയ്ക്ക് ഈ 400,000 പോളിഷ് ആൾക്കാരിൽ നിന്നുള്ള സാമൂഹ്യ പ്രവർത്തകരുണ്ട്, അവരെ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യും.
ഇതൊക്കെയാണ് അവിടെ നടക്കുന്നത്. നമ്മൾക്കത് കേൾക്കുമ്പോൾ തോന്നാം ബെലാറസില് എന്തുകൊണ്ട് ആണ് പോളണ്ടിന് ഇത്ര വലിയ താല്പര്യം എന്നുള്ളത്. ഇപ്പൊ ഈ രണ്ട് രാജ്യങ്ങളിലും ബെലാറസിൽ പോളിഷ് വംശജരും ഉണ്ട്, പോളണ്ടില് ഇവിടുന്നുള്ള സ്ലോവാക്ക് വംശജരും ഉണ്ട്, ഇടകലർന്ന് താമസിക്കുന്നു. അപ്പം അത്രമേൽ ഒരു ക്ലിപ്തമായ അതിർത്തി ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഈ റഷ്യൻ റൂബിള് തകർന്നടിയുന്ന 98 കാലഘട്ടം വരെ അപ്പുറത്തും ഇപ്പുറത്തും പോയി ആൾക്കാര് കച്ചവടം ചെയ്തിരുന്നു. ഇതിനെ സൂട്ട്കേസ് ട്രേഡ് എന്നാ പറയുന്നത്. വോഡ്ക ഒരു സൈഡിലോട്ട് കച്ചവടം ചെയ്യും, അവിടുന്നുള്ള സാധനങ്ങൾ ഇപ്പുറത്തോട്ട് കച്ചവടം ചെയ്യും. അപ്പൊ അങ്ങനെ ഒരു സൂട്ട്കേസ് ട്രേഡ് എന്ന് പറയുന്ന ഒരു കച്ചവടം അവിടെ നടന്നിരുന്നു. ഇവിടെ അതിർത്തിയിൽ താമസിച്ചിരുന്ന ആൾക്കാർ തമ്മിൽ പരസ്പര സഹകരണത്തിലായിരുന്നു ജീവിച്ചിരുന്നത്. 2019 ഒരു സെൻസസ് പ്രകാരം ബെലാറസിലുള്ള രണ്ടാമത്തെ ന്യൂനപക്ഷമാണ് പോളിഷ് വംശജരായിട്ടുള്ള ആൾക്കാർ. ഇത് ഏകദേശം ജനസംഖ്യയുടെ 3.1% വരുന്നവരാണ്. പോളിഷ് വംശജരും ബെലാറസിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് യൂറോപ്യൻ യൂണിയനും പോളണ്ടിനും, പ്രത്യേകിച്ച് പോളണ്ടിനും, ബെലാറസിന്റെ വിഷയങ്ങളിൽ ഇത്രയധികം താല്പര്യം ഉള്ളത്. നമ്മളിത് കേൾക്കുമ്പോൾ സാധാരണ കുറച്ച് നാളായി നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ് പോളണ്ടിന് പൊതുവെ അഭയാർത്ഥികളെ താല്പര്യമില്ല, കാരണം അവരുടെ സംസ്കാരം അവരുമായിട്ട് ഇടകലർന്ന് ഇല്ലാതെയാകുമെന്നുള്ള ഭയമൊക്കെ അവർ പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. എന്നാൽ ഇപ്പോഴത്തെ സംഭവത്തിൽ യഥാർത്ഥത്തിൽ പോളണ്ടിനേക്കാൾ ഉപരിയായിട്ട് വ്യത്യസ്തമായ ഒരു താല്പര്യം യൂറോപ്പിൽ മൊത്തം നമുക്ക് കാണാൻ പറ്റും. കാരണം 1997 വരെ പോളണ്ടിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വോജിമേ സിമേച്ചിവിസ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അദ്ദേഹം ഈ ബോർഡറിൽ നിന്നാണ് പാർലമെന്റിൽ എത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ബന്ധുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഒരു സ്ഥലമാണ് ബോർഡർ. ഇതുപോലെ കച്ചവടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. അദ്ദേഹം ബോർഡറിൽ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു നയം മതി എന്ന് പറയുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ പോളണ്ട് യൂറോപ്യൻ യൂണിയനിൽ ചേരാൻ വന്ന സമയത്ത്, അതായത് 2004 May 1 അവർ ചേരുന്നത്, അപ്പൊ അതിനു മുമ്പ് 2003 April 16 അവരൊരു അക്സഷൻ ട്രീറ്റി എന്ന് പറയുന്ന ഏതൻസിൽ വെച്ച് ഒപ്പിട്ടത്. അപ്പൊ ഇത് ഒപ്പിടുന്ന സമയം തൊട്ട് അവർ പറയുന്ന ഒരു കാര്യം, അതിനു മുമ്പ് തൊട്ട് തന്നെ അവർ പറയുന്നുണ്ട്, വരുമ്പോൾ നിങ്ങൾ അതിരുകാൽ കാക്കുന്ന പോലീസായി മാറിയിരിക്കണം, കാരണം അവിടെ ഒരു ലൂസ് ആയിട്ടുള്ള ഒരു നയമാണുള്ളത്. അതുകൊണ്ട് ഈ യൂറോപ്പിലേക്ക് ആൾക്കാർ കടക്കാതിരിക്കുന്ന ഒരു പോലീസായി മാറണമെന്ന് യൂറോപ്യൻ യൂണിയൻ ഈ പോളണ്ടിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം 1995 ഷെങ്കൻ എഗ്രിമെന്റ് കാരണം യൂറോപ്പിനകത്ത്, അതായത് യൂറോപ്യൻ യൂണിയൻ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതിനുള്ള യാത്ര യാതൊരു തടസ്സവും ഇല്ല. അതുപോലെ തന്നെ EU-ൽ പ്രധാനമായിട്ട് ജർമ്മനിയും ഓസ്ട്രിയയും, അവിടെ ഈ പോളണ്ടിന്റെയും ബെലാറസിന്റെയും ഇടയ്ക്ക് ഒരു ബെൽജിയൻ തിരശീല ഉയരണം എന്ന് ആവശ്യപ്പെട്ടൊരു കാലഘട്ടമാണ് 2000 കാലഘട്ടം. ബോർഡറുകളിൽ സുരക്ഷ ശക്തമാക്കിയില്ലെങ്കിൽ ഈ യൂറോപ്യൻ യൂണിയനിലേക്ക് പുറത്തുള്ളവർ കയറി വരുന്നത് വളരെ കൂടുതലാകും. ഇത് ഒഴിവാക്കാൻ വേണ്ടി യൂറോപ്യൻ യൂണിയൻ നൽകുന്ന ഒരു വലിയ സമ്മർദ്ദം പോളണ്ടിന്റെ മേലുണ്ട് എന്നതും കൂടെ നമ്മൾ അറിയണം. അതാണ് പോളണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിന്റെ മറ്റൊരു കാരണം. യൂറോപ്യൻ യൂണിയൻ ഇങ്ങനെ പറയുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ബെലാറസിനെ ഉപയോഗിച്ചുകൊണ്ട് ബെലാറസിന്റെ അതിർത്തികൾ കൂടി അഭയാർത്ഥികൾ ജർമ്മനിയിലേക്കും ഒക്കെ കടന്നു കയറിയിട്ടുണ്ട്. ഇഷ്ടംപോലെ ധാരാളം കടന്നു കയറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ കാണുന്നത് പോളണ്ട് ഇതുവരെ എടുത്തിരുന്ന ഒരു സമീപനം, മതില് കെട്ടുന്നതിന് പകരം തൊട്ടടുത്ത രാജ്യത്തെ, അത് ബെലാറസിനെ ജനാധിപത്യവൽക്കരിക്കാനായിട്ടാണ് പോളണ്ട് പരിശ്രമിച്ചത്. അതിനവര് വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചു. അതിൽ പ്രകോപിതനായിട്ട് അലക്സാണ്ടർ ലുക്കോഷെങ്ക് പ്രതിപക്ഷ ക്യാമ്പയിനെ നേരിട്ടത് മാധ്യമങ്ങളെ നിരോധിച്ചുകൊണ്ടായിരുന്നു. അതായത് ബെലാറസിലെ ആൾക്കാരെ പ്രബുദ്ധരാക്കാനായിട്ട് പോളണ്ട് ഉപയോഗിച്ച ചില മാധ്യമങ്ങൾ, പോളണ്ട് ബെൽസെറ്റ് എന്ന TV-യും റേഡിയോ രാജ, റേഡിയോ റീസൺ എന്നിങ്ങനെയുള്ള റേഡിയോ നിലയങ്ങൾ, ബെലാറസിനെ ജനങ്ങൾക്ക് വേണ്ടി അവരെ പ്രത്യേക പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരം പരിപാടികൾ, അവരെ ഇലക്ഷൻ സമയങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ജനാധിപത്യത്തെ കുറിച്ചൊക്കെയുള്ള അവരുടെ പ്രബോധനങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അപ്പൊ ഇത് കൂടാതെ തന്നെ യൂണിവേഴ്സിറ്റികളിലെ, പോളണ്ടിലെ യൂണിവേഴ്സിറ്റികളിലെ ബെലാറസിലുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തു. പ്രതിപക്ഷ പാർട്ടിക്ക് വാഴ്സായിൽ ഓഫീസ് തുടങ്ങി. പോളണ്ടിലേക്ക് പോകാനായിട്ട് ബെലാറസുകാർക്ക് വിസ ഫീസ് കുറച്ചു. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ബെലാറസിലുള്ള മനുഷ്യാവകാശ അല്ലെങ്കിൽ NGO-കൾക്ക്
€10 മില്യൺ ധനസഹായമാണ് പോളണ്ട് പ്രഖ്യാപിച്ചത്. ഇത് ഇതിനൊക്കെ പുറമെയാണത്. എന്നിട്ട് പോളണ്ടും സ്വീഡനും കൂടെ യുവിനെ, യൂറോപ്യൻ യൂണിയനെ നിർബന്ധിച്ചുകൊണ്ട് അലക്സാണ്ടറിനെ പ്രലോഭിപ്പിക്കുകയാണ്. അതായത് താങ്കൾ ജനാധിപത്യത്തിലേക്ക് വരികയാണെങ്കിൽ, ജനങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണെങ്കിൽ ഈ താങ്കളുടെ രാജ്യത്തിന് ഞങ്ങൾ ഇത്രയും ഓഫറുകളാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത് ഒരു 30 പോളിഷ് നേതാക്കന്മാരെ അങ്ങ് അറസ്റ്റ് ചെയ്യും, അവരുടെ യൂണിയൻ ഓഫ് പോൾ എന്ന് പറയുന്ന സംഘടനയിലുള്ള നേതാക്കളെ അങ്ങോട്ട് അറസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ വളരെ വലിയൊരു ഒരു വിദ്വേഷത്തോടു കൂടിയുള്ള പ്രവൃത്തി അദ്ദേഹം ചെയ്യുകയും അവര് ഈ പ്രതിപക്ഷ നേതാക്കൾ ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എപ്പോഴാണെന്ന് പറഞ്ഞാൽ 2011 ഈ പ്രതിപക്ഷ നേതാക്കളെ യൂറോപ്യൻ യൂണിയന്റെ നേതാക്കൾ കണ്ടു. അപ്പൊ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഒരു അക്രമത്തിലൂടെ ഒരു വലിയ വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് എന്നെ സ്ഥാനഭ്രഷ്ടനാക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ തിരിഞ്ഞതും അവര് ഓടിപ്പോയതും. അതെ, അതിൽ വാസ്തവമില്ലാതെയില്ല. കാരണം അത്രമേൽ പ്രക്ഷിപ്തമായിട്ടുള്ള പ്രക്ഷോഭ പരിപാടികളായിരുന്നു ആ കാലയളവിൽ നടപ്പിലായിരുന്നത്. എന്തിനും ഏതിനും റഷ്യയെയാണ് ബെലാറസ് ആശ്രയിക്കുന്നത്. പുട്ടിൻ അല്പം അയച്ചു കൊടുത്താല് ആടിക്കളിക്കുന്ന ഒരു പാവ പോലെയാണ് അലക്സാണ്ടർ ലുക്കാഷെങ്ക. പോളണ്ടിന്റെ ബോർഡർ ക്രോസ് ചെയ്തിരുന്നവരെ പോളണ്ട് അനധികൃതമായിട്ട് പുറത്താക്കുന്നു എന്നൊക്കെ ആംനസ്റ്റി ഇന്റർനാഷണലും ഹെൽസിങ്കി ഫൗണ്ടേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ് എന്നൊക്കെയുള്ള മനുഷ്യാവകാശ സംഘടനകള് ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പോളണ്ട് പറയുന്നത്, ഞങ്ങൾ റെഫ്യൂജീസിനെ അല്ലെ അഭയാർത്ഥികളെ സ്വീകരിക്കാം, പക്ഷേ അത് അതിന്റെ നേരായ മാർഗത്തിലൂടെ വരുന്നവരെ മാത്രം. അതിർത്തി ഭേദിച്ചുകൊണ്ട് കടന്നു കയറുന്നവരെ അഭയാർത്ഥികളായിട്ട് പരിഗണിക്കില്ല എന്ന് പോളണ്ട് അസന്ധിത്തമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതുതന്നെയാണ് യൂറോപ്യൻ യൂണിയന്റെ നയവും. എന്ന് മാത്രമല്ല, പോളണ്ട് ഒരു നിയമം പാസാക്കുകയും ചെയ്തു, അനധികൃതമായിട്ട് അതിർത്തി കടക്കുന്ന കുടിയേറ്റക്കാരെ ഉടൻ പുറത്താക്കാൻ അതിർത്തി കാവൽക്കാർക്ക് അനുമതി നൽകുന്ന നിയമം പോളണ്ട് പാർലമെന്റ് പാസാക്കി. ഇത് മാത്രമല്ല, അന്താരാഷ്ട്ര അഭയത്തിനുള്ള അപേക്ഷകള് പരിശോധന കൂടാതെ നിരസിക്കാനുള്ള അധികാരവും ഈ ഗാർഡുകൾക്ക്, അതിർത്തി കാക്കുന്ന കാവൽക്കാർക്കാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു തീരുമാനം യൂറോപ്യൻ കമ്മീഷൻ അവരുടെ പഠനത്തിന് വിധേയമാക്കിയിരിക്കുകയാണ്. ഒരു സൈഡിൽ പോളണ്ടുകാര് ജലപീരങ്കിയും കണ്ണീർവാതകവും ഒക്കെ ഉപയോഗിക്കുന്നു, ഇതിന്റെ ഫോട്ടോകള് ബെലാറസുകാരെ പുറത്തുവിടുന്നു. പക്ഷെ ബെലാറസുകാര് അവരുടെ സൈനികരുടെ സഹായത്തോടു കൂടിയാണ് അതിർത്തിയിലുള്ള മുള്ളുകമ്പികൾ മുറിക്കുന്നതും കമ്പുകൊണ്ട് വേലികൾ അടിച്ച് തെറിപ്പിക്കുന്നതും ഒക്കെയുള്ള സീനുകളും നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുതയുണ്ട്. അതായത് ബെലാറസിന്റെ അധികാരികളുടെ പൂർണ്ണ അനുവാദത്തോടു കൂടിയാണ് ഈ അതിർത്തി ഭേദനം. യൂറോപ്യൻ യൂണിയനിലേക്ക് അതിർത്തി ഭേദിച്ച് കടന്നു കയറ്റത്തിന് അലക്സാണ്ടർ ലുക്കാഷെങ്കോ കൂട്ടുനിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു മന്ത്രി പറയുന്നത് ഞങ്ങള് വളരെ ആതിഥ്യ മര്യാദ കാണിക്കുന്നതാണ്, അവര് തെറ്റൊന്നും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല, ഇത് സ്വാഭാവികമായി വരുന്ന ഒരു ആളുകളാണെന്നൊക്കെയാണ്. പക്ഷേ ഇത് മനഃപൂർവ്വമാണ് ഇങ്ങനെ തന്നെയാണ് പറയുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇടപെട്ട് പറയുന്നത് ഇത് തന്നെയാണ്, മര്യാദയും ഒക്കെ കാണിക്കുന്നതാണ്. പക്ഷെ ഇയു ഇതിന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് തെളിവുകൾ തരുത്തുന്നുണ്ട്. ഒന്ന്, അങ്ങോട്ടുള്ള മധ്യപൂർവേഷ്യയിൽ നിന്നുള്ള വിമാന സർവീസുകളുടെ വർധനമാണ്. അതായത് വെറും 23 താഴെ മാത്രം ഷെഡ്യൂൾഡ് ഫ്ലൈറ്റ്സ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ 47 ഫ്ലൈറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഡമാസ്കസിൽ നിന്നും സിറിയൻ എയർലൈൻസിന്റെ പ്രത്യേക വിമാനം ഉണ്ടെന്ന് പറയുന്നു. അപ്പോ മാത്രമല്ല, ഇറാഖിലെ കുർദിസ്ഥാൻ പ്രദേശത്ത് നിന്ന് ഈ ബെലാറസിലേക്ക് വരുന്നവർക്ക് പ്രത്യേക പാക്കേജ് നൽകിയിരിക്കുന്നതായിട്ടും ഇയു മനസ്സിലാക്കിയിരിക്കുകയാണ്. കുർദിസ്ഥാനിൽ നിന്നും വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ തുർക്കിയിൽ നിന്നും കൂടുതൽ ആളുകൾ ഒരുപക്ഷെ വരുന്നത് തുർക്കിയിൽ നിന്നാവാം. കാരണം അഭയാർത്ഥികളാണ് ഇപ്പം തുർക്കിയുടെ ഒക്കെ പ്രധാനമായിട്ടുള്ള ആയുധം. യൂറോപ്യൻ യൂണിയനെ സംബന്ധിച്ചിടത്തോളം അവര് വളരെ ധർമ്മ സങ്കടത്തിലാണ് കിടക്കുന്നത്. ഒന്ന്, അവരുടെ അതിർത്തി കാക്കണം. രണ്ട്, ഈ തണുപ്പത്ത് കഴിയുന്ന അഭയാർത്ഥികളോട് മനുഷ്യത്വം കാട്ടണം. 2005 അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന കോണ്ടലിസ റൈസ് ബെലാറസിനെ വിശേഷിപ്പിക്കുന്നത് യൂറോപ്പിന്റെ ഹൃദയഭാഗത്ത് അവശേഷിക്കുന്ന യഥാർത്ഥ സ്വേച്ഛാധിപത്യ രാജ്യം എന്നാണ് പറയുന്നത്. ഇപ്പം ഈ ഒരു സ്വേച്ഛാധിപതിയെ പുറത്താക്കാനായിട്ട് അമേരിക്കയും നാറ്റോയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഏതറ്റം വരെയും പോകും. പക്ഷേ ഇതുകൊണ്ടൊക്കെ നമ്മളുടെ മുന്നിൽ അവശേഷിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ അഭയാർത്ഥി പ്രവാഹത്തിന് തടയിടാനായിട്ട് സാധിക്കുമോ എന്നതാണ്. ഇതില് നമ്മൾ കാണുന്ന ഒരു വലിയ
വൈരുദ്ധ്യം അല്ലെങ്കിൽ വിരോധാഭാസം എന്ന് പറയുന്നത്, ഈ ലോകത്ത് യൂറോപ്യൻ രാജ്യങ്ങളെയും അമേരിക്ക പോലുള്ള രാജ്യങ്ങളെയും ഒക്കെ സാധാരണ പറയുന്നത് ബൂർഷ്വ ഫാസിസ്റ്റ് അല്ലെങ്കിൽ അധിനിവേശ ശക്തികൾ എന്നൊക്കെയാണ്. എന്നാൽ ആ കഷ്ടപ്പെടുന്ന ജനങ്ങളും വേദന അനുഭവിക്കുന്നവരും അഭയം തേടി ഓടിച്ചെല്ലാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളും ഇവയാണ്. എന്നാൽ ഇവയെ കുറ്റം പറയുന്ന രാജ്യങ്ങളോ അല്ലെങ്കിൽ നേതാക്കളോ ഇങ്ങനെയുള്ള ആളുകൾക്ക് അഭയം കൊടുക്കുന്നതായി നമ്മൾ കാണുന്നുമില്ല. മാത്രമല്ല, ഇങ്ങനെ ഓടി വരുന്നവരെ നിയമങ്ങൾ കൊണ്ട് തടയുമ്പോഴും ആ ദേശത്തുള്ള ആളുകൾ തന്നെ അവര് പട്ടിണി വന്ന് മരിക്കരുതെന്നും അവർ കഷ്ടപ്പെടരുതെന്നും പറയുന്ന ഒരു നന്മയും നമ്മൾ കാണുന്നു. അതുകൊണ്ട് ചില അഭിപ്രായങ്ങളൊക്കെ ശരിയാണോ എന്ന് നമ്മൾ വീണ്ടും ഒന്നുകൂടെ വിലയിരുത്തേണ്ട ഒരു സമയം കൂടെയാണിത്. ഇതുപോലെ മറ്റൊരു വിഷയവുമായി ഞങ്ങൾ വീണ്ടും വരും. നന്ദി.